ഇനി വരാനിരിക്കുന്നത് ഡീപ്പ് ഫേക്കുകൾ എന്ന മുഖം മാറ്റിവെക്കൽ വീഡിയോ വിദ്യയുടെയും അത് മുന്നോട്ട് വെക്കുന്ന അപകടങ്ങളുടെയും കാലം. അതിനെക്കുറിച്ചറിയാം ഇന്ന് നമുക്ക്. ആദ്യമായി ഡീപ്പ് ഫേക്കുകൾ എന്താണെന്ന് പറയാം. ഈ അടുത്ത് പ്രശസ്ത നടൻ ബ്രൂസ് വില്ലിസ് തന്റെ മുഖം ഡീപ് കേക്സ് എന്ന ഡീപ് ഫേക്ക് കമ്പനിക്ക് വിറ്റു എന്ന വാർത്ത കണ്ടു. സംസാരത്തെ ബാധിക്കുന്ന അഫേസിയ എന്ന രോഗം മൂലം അഭിനയം നിർത്തിയ ബ്രൂസിന് സ്വന്തം മുഖം കമ്പനിക്ക് വിറ്റാൽ വീണ്ടും പണമുണ്ടാക്കാം. വാർത്ത ബ്രൂസ് നിഷേധിച്ചെങ്കിലും അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും കാണാം ബ്രൂസ് വില്ലിസിന്റെ ഡീപ് ഫേക്ക് മുഖം. ഡീപ് കേക്ക് എന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് കമ്പനിയാണ്. സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും മുഖങ്ങൾ ഉപയോഗിച്ച് അവർക്ക് ആവശ്യമുള്ള വീഡിയോകൾ നിർമ്മിച്ചു നൽകുന്ന കമ്പനി. അഭിനയം നിർത്തിയ വില്ലിസിന് സ്വന്തം മുഖം വീഡിയോകളിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത് പരസ്യങ്ങളിൽ അഭിനയിച്ച് പണമുണ്ടാക്കാം. പക്ഷേ ഇതെങ്ങനെ സാധ്യമാക്കുന്നു? അതിലേക്ക് കടക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വീഡിയോകളിൽ ഒരാളുടെ മുഖവും ശരീര സാദൃശ്യങ്ങളും മറ്റൊരാളിൻ്റെതാക്കുകയാണ് ഡീപ്പ് ഫേക്ക് എന്ന വിദ്യ ചെയ്യുന്നത്. ഇതിന് വേണ്ടത് ഒരു ടാർഗറ്റ് വീഡിയോയും ആ വീഡിയോയിൽ ആരുടെ മുഖമാണോ മാറ്റി പ്രതിഷ്ഠിക്കേണ്ടത് അയാളുടെ വീഡിയോകളുടെ ഒരു കൂട്ടവുമാണ്. ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ വീഡിയോയിൽ ടോം ക്രൂസിന്റെ മുഖം കൊണ്ടുവരണമെങ്കിൽ വേണ്ടത് എൻ്റെ ഒരു വീഡിയോയും ടോം ക്രൂസിന്റെ സിനിമകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഒരു കൂട്ടം വീഡിയോകളും. ഒന്ന് മാത്രം ഉദ്ദേശം, ഏത് വ്യക്തിയെയാണോ വെക്കേണ്ടത് അയാളുടെ എല്ലാ ചലനങ്ങളും ഒപ്പിയെടുക്കുന്ന വീഡിയോകൾ ആവശ്യം. ഓട്ടോ എൻകോഡർ എന്ന സംവിധാനം ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദ്യ ആ വ്യക്തി പല ആംഗിളുകളിലും പല പരിതസ്ഥിതികളിലും എങ്ങനെ കാണപ്പെടുന്നു, ചലിക്കപ്പെടുന്നു, പെരുമാറുന്നു എന്നെല്ലാം കണക്കാക്കി അയാളുടെ ഒരു ഡിജിറ്റൽ ട്വിൻ പോലെ ഒരു കണക്കെടുപ്പ് നടത്തുന്നു. പിന്നീട് ഇത് ഏത് വീഡിയോയിലാണോ വെക്കേണ്ടത് അവിടെ ആഡ് ചെയ്യുന്നു. അങ്ങനെ മുഖം മാറ്റുമ്പോൾ ഒറിജിനൽ വീഡിയോയിൽ ഉള്ളയാൾ ചെയ്യുന്ന എന്തു കാര്യവും അവരെ പറച്ചിലും ചെയ്തിയുമായി മാറുന്നു. ജനറേറ്റീവ് അഡ്വേഴ്സേറിയൽ നെറ്റ്വർക്സ് എന്ന മെഷീൻ ലേണിംഗ് സങ്കേതം ഉപയോഗിച്ച് ഇത്തരം ഡീപ് ഫേക്കുകളുടെ എല്ലാ കോട്ടങ്ങളും എല്ലാ സൂക്ഷ്മ ആംഗിളുകളിലും നിന്ന് ശരിപ്പെടുത്തുന്നു. ഡീപ് ഫേക്കുകളെ ഡിറ്റക്ടറുകൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത വിധത്തിൽ സൂക്ഷ്മമായി കിട്ടുന്ന ഫലം, ശരിക്കുമുള്ളതും ഫേക്ക് ആയതും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധം, ഇവിടെയാണ് കുഴപ്പവും സംഭവിക്കുന്നത്. കാരണമാകുന്നത് ഈ വിദ്യക്കുള്ള അനന്ത സാധ്യതകൾ തന്നെ. നമുക്കെല്ലാം പരിചിതമായ ഒരു എൻട്രി ലെവൽ ഡീപ് ഫേക്ക് ആപ്പ് ആണ് ഫേസ് ആപ്പ്. ചെറുപ്പക്കാരനെ വയസ്സനാക്കാനും വയസ്സിനെ ചെറുപ്പക്കാരനാക്കാനും ആണിനെ പെണ്ണാക്കാനും അങ്ങനെ നാം രസത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ആപ്പ്. പക്ഷേ ഈ വിദ്യ പോർണോഗ്രാഫി മുതലായവക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ അപകടം ഇവിടെ തുടങ്ങുന്നു. ഡീപ് ന്യൂഡ് എന്നത് അത്തരത്തിൽ സ്ത്രീകളുടെ കൃത്രിമ നഗ്ന ചിത്രങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ആപ്പായിരുന്നു. പക്ഷേ പിന്നീട് അത് ധാരാളം ആപ്പുകളിലൂടെ നഗ്ന വീഡിയോകളിലെത്തി. 2019 പുറത്തിറങ്ങിയ ഡീപ് ഫേക്ക് വീഡിയോകളിൽ 70% നഗ്ന വീഡിയോകളായിരുന്നു അത്രേ. അത്രയും ഇരകളും. ഫോൺ വീഡിയോകളിൽ പ്രശസ്ത നടന്മാരുടെയും നടികളുടെയും മുഖം മാറ്റിവെച്ച് അവയോട് താല്പര്യമുള്ളവരിൽ നിന്ന് പണമുണ്ടാക്കൽ. 2018 പ്രശസ്തമായിരുന്നു സ്റ്റാർ വാഴ്സിലെ നടി ഡെയ്സിയുടെ നഗ്ന വീഡിയോകൾ. കെപോപ്പ് താരങ്ങളുടെ വീഡിയോകൾ തൊട്ടു പിന്നിൽ. അതിൽ തന്നെ ഏറ്റവും അപകടം പിടിച്ചവയാണ് റിവഞ്ച് ഫോണുകളും റാൻസം ഫോണുകളും. തന്നെ വേണ്ടെന്ന് വെച്ച കാമുകിയുടെ ഡീപ് ഫേക്ക് വീഡിയോ ഉണ്ടാക്കി തഴയപ്പെട്ട കാമുകന് പകരം വീട്ടാം. ബിസിനസ് ഡീലിന് വഴങ്ങാത്ത വമ്പൻ ബിസിനസ്സുകാരന്റെ ഫോൺ ഉണ്ടാക്കി അയാളെ ഭീഷണിപ്പെടുത്തി പണം തട്ടാം. കോളേജ് കുമാരികളെയും ചെറുപ്പക്കാരികളെയും ഇത്തരം വീഡിയോകൾ കാണിച്ച് പീഡിപ്പിച്ച് വരുതിയിൽ നിർത്താം. പോർണോഗ്രാഫി പോലെ ഡീപ് ഫേക്കിന്റെ അപകടങ്ങൾ ഒളിച്ചിരിക്കുന്ന മറ്റൊരു മേഖലയാണ് രാഷ്ട്രീയം. തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് എതിരാളികളെ വരുതിയിൽ നിർത്താനും തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളെ കൊണ്ട് അഴിമതികൾ ചെയ്യിക്കാനും വിദഗ്ധമായി തയ്യാറാക്കിയ വീഡിയോ മതി. 2018 ബെൽജിയത്തോട് പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ട് ഡൊണാൾഡ് ട്രംപിന്റെ നിന്ന് പറഞ്ഞു പുറത്തു വന്ന വീഡിയോ ഡീപ് ഫേക്ക് സൃഷ്ടിയായിരുന്നു. 2018 ഏപ്രിലിൽ പ്രശസ്ത കൊമേഡിയൻ ജോർദൻ പീൽ ബസ് ഫീഡുമായി ചേർന്ന് ബരാക് ഒബാമയുടെ ഒരു ഡീപ് ഫേക്ക് വീഡിയോ ഉണ്ടാക്കി തന്റെ ശബ്ദത്തിൽ പോസ്റ്റ് ചെയ്തു. 2020 ഏപ്രിലിൽ എക്സ്റ്റിങ്ഷൻ റിബലിയൻ എന്ന ഗ്ലോബൽ സംഘടനയുടെ ബെൽജിയൻ ബ്രാഞ്ച് ബെൽജിയൻ പ്രൈം മിനിസ്റ്റർ സോഫി വിൽംസിന്റെ ഒരു ഡിഫാക്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. കോവിഡും വനനശീകരണവും തമ്മിൽ ബന്ധമുണ്ടെന്ന് സംബന്ധിച്ചുകൊണ്ടുള്ള ഈ വീഡിയോ ഏതാനും മണിക്കൂറുകൾക്കകം ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. അത് ഫേക്ക് ആണെന്ന് ഒരാൾക്കും മനസ്സിലായതുമില്ല. 2020 US പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ജോ ബൈഡന്റെ ആരോഗ്യം നശിക്കുന്നു എന്ന് കാണിച്ച് അയാളുടെ വിജയസാധ്യത ഇല്ലാതാക്കാൻ എതിരാളികൾ പബ്ലിഷ് ചെയ്തത് ഇന്റർവ്യൂകളുടെ ഇടക്ക് ഉറങ്ങിപ്പോകുന്നവരുടെയും ആശയക്കുഴപ്പങ്ങളിൽ പെട്ടുപോകുന്നവരുടെയും പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നവരുടെയും വീഡിയോകളിൽ ബൈഡന്റെ മുഖം ചേർത്ത് വെച്ചുകൊണ്ട്. 2018 ഓഗസ്റ്റിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ഡീപ് ഫേക്ക് ഉപയോഗിച്ച് ഒരു ഡാൻസിംഗ് ആപ്പ് തന്നെ ഉണ്ടാക്കിയെടുത്തു. ഡാൻസ് അറിയാത്തവർക്ക് മുഖം മാറ്റിവെച്ച് ആപ്പിന്റെ സഹായത്തോടെ ഡാൻസ് വീഡിയോകൾ ഉണ്ടാക്കാം. മറ്റൊരു റിസർച്ചിൽ ഒരു രോഗിയുടെ 3D CT സ്കാനിൽ ഡീപ് ഫേക്ക് ഉപയോഗിച്ച് ക്യാൻസർ സെല്ലുകൾ ഉണ്ടാക്കി വെച്ചു. ഏഷ്യയിൽ ഇത് ഒരു പടി കൂടി മുന്നോട്ട് പോയി ഒരാളെ തന്നെ മുഴുവനായും ഡീപ് ഫേക്ക് ഉപയോഗിച്ച് പുനഃസൃഷ്ടിക്കാവുന്ന ഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. ഇനി ഇയാളുടെ മുഖം നോക്കൂ. ഇതാരാണെന്ന് പറയാമോ? ഒരു പരമ്പരാഗത ജൂത കുടുംബത്തിൽ വളർന്ന, രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള
ധാരാളം ലേഖനങ്ങൾ എഴുതുന്ന ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി ഓഫ് ബെർമിംഗ്ഹാമിലെ ഒരു വിദ്യാർത്ഥി. പക്ഷേ യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല, ഒരിക്കലും ജനിച്ചിട്ടുമില്ല. ഡീപ് ഫേക്ക് ഉപയോഗിച്ച് കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു സാങ്കല്പിക മനുഷ്യനാണ് ഇയാൾ. സോക്ക് പപ്പറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത്തരം സാങ്കല്പിക മനുഷ്യരെ ഉണ്ടാക്കാനുള്ള ഡീപ് ഫേക്കിന്റെ ഈ കഴിവ് ഏറ്റവും നന്നായി ഉപയോഗിച്ചിട്ടുള്ളത് സാങ്കേതിക വിദ്യയിൽ ലോകത്തിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന ഇസ്രയേലും. പലസ്തീനെതിരായുള്ള തങ്ങളുടെ ക്യാമ്പയിന് വേണ്ടി ഉണ്ടാക്കിയ സയണിസ് സ്പ്രിംഗ് എന്ന ഫേസ്ബുക്ക് പേജിൽ നിറയെ ഇത്തരം സാങ്കല്പിക മനുഷ്യരുടെ അനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. തങ്ങൾ എന്തുകൊണ്ട് മിതവാദവും ഇടതുപക്ഷവും വിട്ട് തീവ്രമായ വലതുപക്ഷ ചിന്താഗതിക്കാരായി എന്ന് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വിശദീകരിക്കുന്ന ഈ പേജിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും കുടുംബത്തിന്റെയും മറ്റു നേതാക്കളുടെയും പോസ്റ്റുകൾ തുടർച്ചയായി പ്രത്യക്ഷപ്പെട്ടു. ഇസ്രയേലി ടെലിവിഷൻ പിന്നീട് തീവ്രവാദത്തിന് ഇരയായവരുടെയും പ്രൈം മിനിസ്റ്ററുടെ നേരെയുള്ള അതിക്രമത്തിന്റെയും കഥകൾ സത്യമെന്ന് പറഞ്ഞ് സംപ്രേഷണം ചെയ്തു. ജനങ്ങളെ വലതുപക്ഷത്തേക്കും പ്രധാനമന്ത്രിയുടെ പക്ഷത്തേക്കും ചായ്ക്കാനുള്ള അടവ്. നമ്മുടെ സ്വന്തം നാട്ടിൽ നടക്കുന്ന മീഡിയ പ്രവർത്തനങ്ങളോട് ഇതിന് സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് യാദൃശ്ചികം മാത്രം. അപകടങ്ങൾക്കൊപ്പം ഡീപ് ഫേക്കിന് അനന്ത സാധ്യതകളുമുണ്ട്. ഒരു വൺ ബഡ്ജറ്റ് സിനിമയുടെ ഇടക്ക് വെച്ച് നായകൻ മരിച്ചുപോയാലോ, ഞാനെപ്പോഴും ആലോചിക്കുന്ന കാര്യം. പക്ഷേ അത്തരം ഘട്ടങ്ങളിൽ സഹായത്തിനെത്തും അയാളുടെ മുൻകാല ക്ലിപ്പുകൾ ഉപയോഗിച്ചുള്ള ഡീപ് ഫേക്ക് വീഡിയോകൾ ഉണ്ടാക്കി ആക്ച്വൽ ഫുട്ടേജിൽ പ്ലേസ് ചെയ്യുക എന്നത്. മറ്റൊരു നടനെ ഉപയോഗിച്ച് തുടർന്നുള്ള ഭാഗങ്ങൾ പൂർത്തിയാക്കാം. ബ്രൂസ് വില്ലീസിന്റെ കാര്യം പറഞ്ഞതുപോലെ പല കാരണങ്ങളാൽ യാത്ര ചെയ്യാനോ അഭിനയിക്കാനോ പറ്റാത്ത താരങ്ങൾക്ക് സ്വന്തം മുഖം വിൽപ്പനയ്ക്ക് വെക്കാം. 2020 ഒക്ടോബറിലാണ് പ്രശസ്ത റിയാലിറ്റി താരം കിം കർദാഷ്യൻ മരണപ്പെട്ടുപോയ തന്റെ പിതാവ് റോബർട്ട് കർദാഷ്യന്റെ മുഖം ഉപയോഗിച്ച് ഒരു ഡീപ് ഫേക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തത്. ദ ബീറ്റിൽസ് എന്ന വിഖ്യാത സംഗീത ട്രൂപ്പിലെ ജോൺ ലെനനും ഈ തരത്തിൽ പുനർജനിക്കപ്പെട്ടു. പക്ഷേ മൊത്തം നോക്കുമ്പോൾ ഈ വിദ്യ ഗുണത്തെക്കാളുപരി ദോഷമാണ് ചെയ്യുന്നത്. ഡീപ് ഫേക്ക് പക്ഷേ വീഡിയോകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഒരു ശബ്ദശകലത്തിൽ നിന്ന് ഉടമസ്ഥന്റെ കൃത്രിമ ശബ്ദം ഉണ്ടാക്കിയെടുക്കാം ഈ വിദ്യ ഉപയോഗിച്ച്. അതിനുശേഷം പിന്നെ ആ ശബ്ദം ഉപയോഗിച്ച് എന്ത് വേണമെങ്കിലും അയാളുടെ പേരിൽ പറയാം. എത്ര അപകടകരം! 2019 യു കെയിലുള്ള ഒരു എനർജി കമ്പനിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥന് സിഇഒയുടെ പേരിൽ ഒരു ഓഡിയോ സന്ദേശം ലഭിച്ചു. താൻ പറയുന്ന ഒരു ഹംഗേറിയൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് 220,000 യൂറോ ട്രാൻസ്ഫർ ചെയ്യണം. ആ പണം പോയെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. 2021 ടിക്ടോക്കിൽ പുറത്തിറങ്ങിയ ടോം ക്രൂസിന്റെ ഡീപ് ഫേക്ക് വീഡിയോ ആണ് ഏറ്റവും വൈറലായ ഡീപ് ഫേക്ക് വീഡിയോ. അയാളുടെ സിനിമകൾ പോലെ തന്നെ ഈ വീഡിയോയും ആഗോള പ്രശസ്തം. ഇന്ന് ഡീപ് ഫേക്ക് വിദ്യ വീഡിയോകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നെങ്കിൽ ഇനി പുതിയ ഒരു സെനേറിയോ ആലോചിച്ചു നോക്കൂ. ലൈവ് ചാറ്റുകളിൽ ഡീപ് ഫേക്ക് വിദ്യ ഉപയോഗിച്ച് മറ്റൊരാളുടെ മുഖം സൂപ്പർ ഇമ്പോസ് ചെയ്യാവുന്ന അവസ്ഥ വന്നാൽ എന്താണ് സംഭവിക്കുക? ഓൺലൈനിൽ ലൈവായി ചാറ്റ് ചെയ്യുന്നത് സ്വന്തം ഭർത്താവല്ലെന്നറിയുമ്പോഴേക്കും ധാരാളം ചാറ്റ് നടന്നു കഴിഞ്ഞിരിക്കും. വിദേശത്ത് പഠിക്കാൻ പോകുന്ന മകൻ വീഡിയോകളിൽ ഫീസ് ആവശ്യപ്പെടുമ്പോൾ പണം പോകുന്നത് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കായിരിക്കും. ഇനി ടെക്നോളജി കുറച്ചുകൂടി വികസിച്ച് ടോം ക്രൂസ് മിഷൻ ഇമ്പോസിബിൾ സിനിമയിൽ മറ്റൊരാളുടെ ഫോട്ടോ റിയലിസ്റ്റിക്കായ മുഖം മാസ്കായി വെച്ച് മറ്റുള്ളവരെ പറ്റിക്കുന്നതിന് പകരം ഒരു സ്വിച്ചിട്ടാൽ മുഖം മുഴുവൻ പടരുന്ന ഒരു ഡിജിറ്റൽ മാസ്ക് വഴി നമുക്ക് മറ്റൊരാളാകാൻ കഴിഞ്ഞാലോ? തുടർന്നുണ്ടാകുന്ന ലോകം എത്ര കുത്തഴിഞ്ഞതായിരിക്കും! അപ്പോൾ എങ്ങനെ തിരിച്ചറിയാം നാം കാണുന്ന ഒരു വീഡിയോ ഡീപ് ഫേക്ക് ആണോ അതോ യഥാർത്ഥമാണോ? തിരിച്ചറിയാൻ വളരെ അഡ്വാൻസ്ഡ് ആയ ടെക്നിക്കുകൾ ഒന്നുമില്ല എന്നതാണ് വാസ്തവം. ആദ്യകാല ഡീപ് ഫേക്കുകൾ കണ്ണുകൾ ഒന്നുകിൽ പെട്ടെന്ന് നടക്കുന്നവയോ അല്ലെങ്കിൽ വളരെ സമയത്ത് അടക്കുന്നവയോ ആയി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഡീപ് ഫേക്ക് കമ്പനികൾ ആ ന്യൂനതയും പരിഹരിച്ചു. ഡീപ് ഫേക്കുകളെ തിരിച്ചറിയാനുള്ള മറ്റൊരു വഴി സ്വാഭാവികതയിൽ നിന്നും നന്നായി കാണപ്പെടുന്ന സ്കിൻ ടോൺ ആണ്. മുഖത്ത് വീഴുന്ന പ്രകാശം ഒറിജിനൽ വീഡിയോയുടെ പ്രകാശവുമായി പലപ്പോഴും യോജിക്കില്ല. ഇതിനപ്പുറം മറ്റൊരു വഴിയും ഇന്ന് നിലവിലില്ലെങ്കിലും സെൻസിറ്റി, ഓപ്പറേഷൻ മിനർവ തുടങ്ങിയ പല സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഡീപ് ഫേക്കുകൾ ഡിറ്റക്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് മാനുഷിക വികാസത്തിന്റെ വൈരുദ്ധ്യവും. സാങ്കേതിക വിദ്യയുടെ പേരിൽ ഭൂമിയിൽ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും പിന്നീട് ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തേടി അലയുന്നതും മനുഷ്യൻ തന്നെയാണ്. പ്ലാസ്റ്റിക്, സിമെന്റ്, ഗ്ലോബൽ വാർമിംഗ്, സമുദ്രത്തിലെ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ തുടങ്ങിയവ ഉദാഹരണം. അവയിൽ ഇനി ഡീപ് ഫേക്ക് വീഡിയോകളും. വളരെ വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ ഫേസ് ഓഫ് എന്ന ഒരു സിനിമയിൽ നിക്കോളാസ് കേജിന്റെയും ജോൺ ട്രവോൾട്ടയുടെയും മുഖങ്ങൾ പരസ്പരം മാറ്റിവെക്കുന്നുണ്ട് ഒരു കേസന്വേഷണത്തിനായി. ഇനി ചിലപ്പോൾ ആ കാലവും വന്നുകൂടുന്നില്ല. കാത്തിരുന്ന് തന്നെ കാണണം.